അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്ത് അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫി സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ സഹോദരങ്ങളെ അല്ലാഹു അള്ളാഹു സുഹാനബത്താലർണനീയവും അതിവിശാലവുമായി ഒരുക്കി വെച്ചിട്ടുള്ള ജന്നാത്ത് ഫിർദൗസിൽ നമ്മെ ഏവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ റബ്ബ് സുഹാനബത്താല നിർണയിച്ചിട്ടുള്ള മഴഷത്തിലും റിസക്കിലും കച്ചവട രംഗങ്ങളിലും അള്ളാഹുവിൽ നിന്നുമുള്ള ഹൈറും ബറക്കത്തും റഹ്മത്തും ഞാൻമത്തും പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ പ്രിയപ്പെട്ട വിശ്വാസികളെ സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലെ ഉണർന്നതു മുതൽ വിരിപ്പിലേക്ക് എത്തുന്നത് വരെയുള്ള ജീവിതചര്യകൾ അതുപോലെ തന്നെ ഉറങ്ങിയതു മുതൽ ഉണരുന്നത് വരെയുള്ള ഉറക്കവുമായി ബന്ധപ്പെട്ട ദിനചര്യകൾ മഹാനബിക്കരം സാഹു വലൈ വസല്ലമ്മ ഒരാവർത്തി നമ്മെ ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും അത് അതേ രൂപത്തിൽ പിൻപറ്റുന്ന ജീവിതത്തിൽ പകർത്തുന്ന ആളുകൾക്ക് സുവർണമായി അള്ളാഹുസ്ബഹാനവതാര ഒരുക്കി വച്ചിട്ടുള്ള ജന്നാത്തുൽ ഫിർദൌസിലേക്ക് സുഗമമായി എളുപ്പത്തിൽ പ്രവേശനാനുമതി ലഭിക്കുമെന്ന് മഹാനാൻ ബിക്കരം സാഹു വല്ലഹി വസ്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കുന്നത് എൻ്റെ കൂടെ നന്മയിൽ സുഹൃത്തായി സൽക്കർമ്മങ്ങളിൽ പങ്കാളിത്തം ഉളവാക്കാൻ കഴിയുന്ന തെന്മയിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ അല്ലെങ്കിൽ മനസ്സിന് ചാഞ്ചാട്ടമുണ്ടാകുമ്പോൾ നന്മക്ക് വേണ്ടിയുള്ള നസീഹത്തുകൾ പകർന്ന് തരാൻ കഴിയുന്ന ഒരു കൂട്ടുകാരനെയാണ് ജീവിതത്തിലെ എല്ലാ സമയത്തും നാം ആഗ്രഹിക്കുന്നത് ഇഷ്ടപ്പെടുന്നത് അതേപോലെ മഹാനായ വിക്രം സലാഹു വല്ലഹി വസ്ല്ലാം പറയുകയാണ് സഹോദരങ്ങളെ ഒരാൾ ശുദ്ധി വരുത്തിക്കൊണ്ട് ശുദ്ധിയുള്ളവനായിക്കൊണ്ട് ഒലോ നിർവഹിക്കപ്പെട്ടവനായിക്കൊണ്ട് ഉറക്കത്തിന് തയ്യാറെടുത്തു കഴിഞ്ഞാൽ അവൻ്റെ കൂടെയുള്ള അള്ളാഹു സുഹാനപത്താല നിശ്ചയിച്ചു കൊടുക്കുന്ന ഒരു കൂട്ടുകാരനെ സംബന്ധിച്ചും ആ കൂട്ടുകാരൻ്റെ ഏറ്റവും സന്തോഷം ഉളവാക്കുന്ന നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനം ലഭിക്കുന്ന ഒരു പ്രാർത്ഥനയെയും കുറിച്ച് മഹാൻ അനുബിക്കരം സുല്ലാഹു വലഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് മഹാനായ അബൂഹൈറദിയാഹു വൻഖു നിവേദനം ചെയ്യുന്ന ഹദീസിൽ റസൂൾ ലാഹി സുല്ലാഹു വലഹി വസല്ലമ ഇപ്രകാരം പഠിപ്പിക്കുകയാണ് മൻ ബാത്ത ത്വാഹിറൻ ബാത്ത ഫി ഷി ആരിഹി മലക്കുൻ ലാ ഇല്ലാ ത്വാഹിറൻ സാഹു അലൈഹി വസലമ രാത്രിയിൽ ശുദ്ധി വരുത്തിയ ഒലൂ നിർവഹിച്ചുകൊണ്ട് തൻ്റെ വിരിപ്പിലേക്ക് എത്തിച്ചേർന്ന മനുഷ്യനെക്കുറിച്ച് അദ്ദേഹത്തിന് ലഭിക്കുന്ന ഏറ്റവും ഉത്തമവും മഹത്വവും ഉൾക്കൊള്ളുന്ന സുഹൃത്തിനെക്കുറിച്ചാണ് പഠിപ്പിക്കുന്നത് ഒരാൾ ശുദ്ധിയുള്ളവനായി രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടുകയാണ് എങ്കിൽ ഉറക്കത്തിലാവുകയാണ് എങ്കിൽ അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ അള്ളാഹു സുഹാനപത്താല ഒരു മലക്കിനെ നിയോഗിച്ചു കൊടുക്കും അല്ലെങ്കിൽ ഒരു മലക്കുകൂടി അദ്ദേഹത്തിൻ്റെ വസ്ത്രത്തിൽ അദ്ദേഹത്തിൻ്റെ ഒപ്പം ഉണ്ടാകും എന്നിട്ട് ആ മനുഷ്യൻ ഉണരുകയില്ല എപ്രകാരമല്ലാതെ മലക്ക് അയാൾക്ക് വേണ്ടി ഇപ്രകാരം പ്രാർത്ഥിച്ചു കൊണ്ടല്ലാതെ എന്താണ് മലക്കിൻ്റെ പ്രാർത്ഥന അള്ളാഹുവേ നിൻ്റെ ഈ അടിമക്ക് നിൻ്റെ ഈ മനുഷ്യന് നീ പൊറത്ത് കൊടുക്കണമേ എന്നൊക്കെ നിങ്ങൾ ആരാണ് പ്രാർത്ഥിക്കുന്നത് പ്രാർത്ഥനകൾ ഒരിക്കലും തട്ടിക്കളയാത്ത ജീവിതത്തിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ സംസാരം കൊണ്ടോ അള്ളാഹുവിനെ ധിക്കരിക്കാത്ത സമ്പൂർണമായി അള്ളാഹുസ്ബഹാനവതാരയുടെ കൽപ്പനകൾ ശിരസാവഹിച്ചുകൊണ്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന മലക്കുകളാണ് മലക്കാണ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത് അള്ളാഹുവേ നീ മനുഷ്യന് പുറത്തു കൊടുക്കണമേ കാരണം ഫ ഇന്നഹുബാത്ത ത്വാഹിറൻ അയാൾ രാത്രി മുഴുവനും ശുദ്ധിയുള്ളവനായിട്ടാണ് കഴിച്ചുകൂട്ടിയിട്ടുള്ളത് ഉറക്കത്തിലായിട്ടുള്ളത് അതുകൊണ്ട് നീ ആ മനുഷ്യന് പുറത്തു കൊടുക്കണേ എന്ന് ആ മലക്ക് അള്ളാഹുവിനോട് പറയുമെന്ന് മഹാന നബിക്കരും സലാഹു അലൈവ് വസ്ലം പഠിപ്പിക്കുന്നു അപ്പോൾ നോക്കും നിങ്ങൾ സഹോദരങ്ങളെ എന്ത് ഉദാത്തമായ മാതൃകയാണ് മഹാനബിക്കരും സലാഹു അല്ലൈവ് വസ്ലം പഠിപ്പിക്കുന്നത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉത്തമമായ പ്രതിഫലം ലഭിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഉറങ്ങുമ്പോൾ പോലും ഉറങ്ങുമ്പോൾ എന്ത് അബാധത്താണ് അല്ലെങ്കിൽ എന്ത് നന്മയാണ് മനുഷ്യരായ നമുക്ക് ചെയ്യാനുള്ളത് പക്ഷേ ആ ഉറക്കത്തിൽ പോലും നേരം പുലരുന്നതുവരെ രാത്രി കിടന്നുറങ്ങാൻ നാം ഒരുങ്ങുകയും എന്നിട്ട് ശുദ്ധി വരുത്തുകയും ചെയ്തു ആ ശുദ്ധിയോടുകൂടിയാണ് തൻ്റെ വിരിപ്പിലേക്ക് എത്തിച്ചേരുകയും ഉറക്കത്തിൽ ആണ്ടുപോവുകയും ചെയ്തിട്ടുള്ളത് പക്ഷേ ആ മനുഷ്യൻ്റെ കൂടെ അള്ളാഹു സ്ബഹാനവത്താല നന്മക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയ തെറ്റുകുറ്റങ്ങളെയും അബദ്ധങ്ങളെയും പാപങ്ങളെയും പുറത്തു കൊടുക്കാനുള്ള പ്രാർത്ഥനയ്ക്ക് വേണ്ടി അള്ളാഹു ഒരു മലക്കിനെ നിശ്ചയിച്ചു കൊടുക്കുന്നു ആ മലക്കിൻ്റെ ഡ്യൂട്ടി എന്താണ് സഹോദരങ്ങളെ നേരം പുലരുന്നതുവരെ ആ മനുഷ്യൻ്റെ പാപമോചനത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമാണ് ആ പ്രാർത്ഥന ആ മലക്ക് വളരെ ഭംഗിയായി നിർവഹിക്കുകയും ചെയ്യുമെന്ന് മഹാനനബിക്കരം സലാഹു അലൈവ് വസ്ലം പഠിപ്പിക്കുന്നുണ്ട് മാത്രമല്ല മറ്റൊരു ഭാഗത്ത് ഇപ്രകാരം കൂടി കാണാൻ സാധിക്കും തീർച്ചയായും നിങ്ങൾ നിങ്ങളുടെ ശരീരങ്ങൾ വൃത്തിയാക്കിക്കൊള്ളുക ശുദ്ധി വരുത്തുകയും ചെയ്യുക കാരണം ഖുമല്ല അള്ളാഹു നിങ്ങളുടെ ശരീരങ്ങളെ ശുദ്ധി വരുത്തട്ടെ ഫ ഇന്നഹുബുദുൻ ബാത്തുൻ ഫി ഷിആരിഹി ലു സാൻ ഇല്ല നോക്കുക നിങ്ങൾ വളരെ കൃത്യമായി അതിനോട് കൊണ്ട് പറയുകയാണ് ഫ ഇന്നഹു ലൈസ അബുദുൻ എബീ ത്വാഹിറൻ ഒരു മനുഷ്യനും രാത്രിയിൽ ശുദ്ധിയുള്ളവനായി കിടക്കുന്നില്ല അല്ലെങ്കിൽ വിശ്രമിക്കുന്നില്ല കഴിച്ചുകൂട്ടുന്നില്ല ഇല്ലാ ബാത്തുൻഹി അവൻ്റെ വിരിപ്പിൽ അവൻ്റെ കൂടെ ആ രാത്രിയിൽ അള്ളാഹുസ്ബാന ഒരു മലക്കിനെ നിശ്ചയിച്ചു കൊണ്ടല്ലാതെ ലായൻ അലിബുസാൻമിനല്ലി രാത്രിയിൽ നിന്നും ഒരു സമയവും മറിക്കപ്പെടുന്നില്ല തിരിക്കപ്പെടുന്നില്ല ഒന്നും സംഭവിക്കുന്നില്ല എപ്രകാരമല്ലാതെ ഇല്ലാ ഇല്ല ഇപ്രകാരം പറയപ്പെടാതെ അല്ലാഹുമ അള്ളാഹുവേ നിൻ്റെ ഈ അടിമക്ക് നീ പൊറത്തു കൊടുക്കണേ ഫുബാത്ത നാം മുമ്പ് സൂചിപ്പിച്ചതാണ് ഈ മനുഷ്യൻ രാത്രി മുഴുവനും കഴിച്ചുകൂട്ടിയത് ശുദ്ധിയുള്ളവനായിട്ടാണ് എന്ന് ആ മലക്ക് അള്ളാഹുവിനോട് പറയുന്നു അങ്ങനെ ശുദ്ധിയുള്ളവനായി രാത്രി മുഴുവൻ ചെലവഴിച്ചതിൻ്റെ പേരിൽ അള്ളാഹുവി നീ ഈ മനുഷ്യന് പുറത്തു കൊടുക്കണേ നോക്കൂ നിങ്ങൾ നമ്മളെപ്പോഴും പറയാറുണ്ട് മഹാന നബിക്കരം സാഹു അല്ലൈവ് വസ്ലം പറയാറുണ്ടല്ലോ നിർബന്ധമായി ജനങ്ങൾക്ക് ഒരു ഭാരമായി തോന്നുമായിരുന്നില്ല എങ്കിൽ ജീവിതത്തിൻ്റെ എല്ലാ സമയങ്ങളിലും ഞാൻ ഒളിവ് നിർബന്ധമാക്കുമായിരുന്നു നമ്മളൊക്കെ പതിനേഴ് തവണ നിർബന്ധത്തോടു കൂടി ചെയ്യാറുണ്ട് പക്ഷേ ഏറ്റവും കൂടുതലായി ഒതു ചെയ്യേണ്ടത് അല്ലെങ്കിൽ ശുദ്ധി വരുത്തേണ്ടത് എപ്പോഴാണ് ഏറ്റവും കൂടുതൽ അലസത നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ മടി എപ്പോഴാണോ കൂടുതൽ കടന്നു വരുന്നത് ആ സമയത്താണ് കൂടുതൽ നമ്മൾ എന്ത് ചെയ്യേണ്ടത് ഒലു ചെയ്യേണ്ടത് അതുപോലെ തന്നെ കാലാവസ്ഥാ വ്യതിയാനങ്ങളുടെ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ തണുപ്പ് അനുഭവിക്കുന്നൊരു സമയമാണ് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഉണ്ടാക്കാൻ ചെറിയൊരു മാനസികമായൊരു പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും ശുദ്ധി വരുത്താൻ ഒരു പ്രയാസം ഉണ്ടാവും എന്തിലേറെ ചിലപ്പോൾ നമസ്കാരത്തിന് പോലും ഒലുണ്ടാക്കാൻ ചിലപ്പോൾ നമുക്ക് ഉണ്ടാകും പക്ഷെ അള്ളാഹുബിൻ്റെ റസില് പറയാണ് അങ്ങനെ ഒരു മടിയും കൂടാതെ നിങ്ങൾ ഒലു നിർവഹിക്കുകയും രാത്രി കിടന്നിറങ്ങുകയും ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹുസ് ഭാനപത്താല നിങ്ങളുടെ വിരിപ്പിൽ ഒരു മലക്കിനെ ചുമതലപ്പെടുത്തും എന്നിട്ട് ആ മലക്ക് നേരം വരെ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് അള്ളാഹുവേ നീ നിൻ്റെ അടിമക്ക് പൊറത്തു കൊടുക്കണേ കാരണം അയാൾ രാത്രി കഴിച്ചുകൂട്ടിയത് ഒളു ഉള്ള ആളായിക്കൊണ്ടാണ് അല്ലെങ്കിൽ ശുദ്ധി കൈവരിച്ച ആളായിക്കൊണ്ടാണ് എന്ന് പറയുന്നുണ്ട് സഹോദരങ്ങളെ അതുപോലെ തന്നെ ശുദ്ധിയുമായി ബന്ധപ്പെട്ടതുകൊണ്ട് സൂചിപ്പിക്കുകയാണ് എന്ന് മാത്രം മഹാനികരം സലാഹു അലൈവിസ്ലം ഒരിക്കൽ അബൂഹുറേറ റതി അള്ളാഹു അനഹുവിനോട് ചോദിക്കുന്നുണ്ട് അല്ലയോ അബൂഹുറൈറ താങ്കളുടെ ചെരുപ്പിൻ്റെ വാരിൻ്റെ ശബ്ദം സ്വർഗത്തിൽ വെച്ച് എനിക്ക് ക്ലപ്പിക്കപ്പെട്ടു അതിന് മാത്രം എന്ത് പുണ്യമാണ് നിങ്ങൾ ചെയ്തത് എനിക്കൊന്നറിയിച്ചു തരിക എന്ന് പ്രവാചകൻ ചോദിക്കുന്നുണ്ട് അപ്പോൾ മഹാനായ അബോഹറേറികള്ളാഹുബന് പ്രവാചകനോട് പറയാണ് അള്ളാഹുവിൻ്റെ റസൂലെ അങ്ങ് പഠിപ്പിച്ചതല്ലാത്ത എന്ത് നന്മയാണ് കൂടുതലായി എനിക്ക് നിർവഹിക്കാനുള്ളത് പക്ഷേ ഞാൻ എപ്പോഴും ചെയ്യുന്ന ഒരു വിഷയം എപ്പോഴൊക്കെ ഞാൻ ഒളിവ് നിർവഹിക്കുന്നുണ്ടോ എൻ്റെ ജീവിതത്തിൽ ശുദ്ധി വരുത്തുന്നുണ്ടോ വരുത്തുന്നുണ്ടോ ആ സമയത്തൊക്കെ ഞാൻ രണ്ട് റക്കായത്ത് നമസ്കരിക്കാറുണ്ട് അത് വീട്ടിലാണെങ്കിലും ശരി വഴിയിലാണെങ്കിലും യാത്രയിലാണെങ്കിലും എവിടെയാണെങ്കിലും പള്ളിയിലാണെങ്കിലും എവിടെയാണെങ്കിലും ശരി ഞാൻ എപ്പോഴാണോ ശുദ്ധി വരുത്തുന്നത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ രണ്ട് ഇറക്കായത്ത് നമസ്കരിക്കാറുണ്ട് അങ്ങനെ നമസ്കരിച്ചത് കൊണ്ടായിരിക്കാം ഒരുപക്ഷേ മഹാനായ അബൂഹ റതി അള്ളാഹു അബൂഹർ അള്ളാഹു നൽഹു അല്ല ബിലാർ അതി അള്ളാഹു നൻഹു ആണ് സഹോദരങ്ങളെ തെറ്റിപ്പോയതാണ് ബിലാർ അതി അള്ളാഹു വൻകുവിനോട് ചോദിക്കുന്നത് അപ്പോൾ ബിലാറതി അള്ളാഹു വൻഗു പറയാണ് അള്ളാഹുവിൻ്റെ റസൂലെ ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ഇത്തരത്തിലുള്ള സ്വർഗത്തിൽ എൻ്റെ ചെരുപ്പിൻ്റെ വാറിൻ്റെ ശബ്ദം കൽപ്പിക്കാനുള്ള സൗഭാഗ്യമുള്ളവനായി എനിക്ക് മാറാൻ സാധിച്ചത് എന്ന് മഹാനായ ബിലാറതി അള്ളാഹു വൻകു പ്രവാചകനോട് പറഞ്ഞതായി മറുപടി നൽകിയതായി നമുക്ക് കാണാൻ സാധിക്കും അപ്പോൾ ഒലൂവിന് ഒരുപാട് പ്രതിഫലമുണ്ട് പ്രത്യേകിച്ചും രാത്രി കിടന്നുറങ്ങുമ്പോൾ ഒരു ചെറിയ ഒരു ശ്രദ്ധ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ സഹോദരങ്ങളെ അള്ളാഹുസ്ബഹാനുബത്താല പുലരുന്നത് വരെ നിയോഗിക്കുന്ന മലക്കിൻ്റെ നിരന്തരമായ പ്രാർത്ഥന പാപമോചനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന എനിക്കും നിങ്ങൾക്കും നേടാൻ സാധിക്കുമെന്നാണ് പ്രവാചകൻ ഇവിടെ പഠിപ്പിക്കുന്നത് തീർച്ചയായും നമ്മൾ ഒന്ന് പരിശ്രമിച്ചാൽ ഒന്ന് ജീവിതത്തിൽ ശ്രദ്ധ കൊണ്ടുവന്നാൽ ആ ഒരു പുണ്യം നേടിയെടുക്കാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കും അത്തരത്തിൽ പ്രവാചകൻ്റെ ചരിയകൾ ജീവിതത്തിൽ അനുധാപനം ചെയ്യുന്നതിന് വേണ്ടി ശ്രദ്ധാലുക്കളായി ജീവിതത്തെ ക്രമീകരിക്കുന്ന ചിട്ടയുണ്ടാക്കിയെടുക്കുന്ന വിശ്വാസികളിൽ മുത്തക്കീങ്ങളിൽ ഇത്തിബ റസൂല് സ്വീകരിക്കുന്ന ആളുകളിൽ അള്ളാഹുസ് മഹാനുബത്താല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാപങ്ങൾ നീ മാപ്പാക്കി തരണേ റബ്ബേ അള്ളാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും നീ നേരത്തെ ഇഹലോകത്ത് നിന്നും തിരിച്ചു വിളിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ സഹോദരങ്ങൾ കൂട്ടുകുടുംബങ്ങൾ ആദർശ ബന്ധുക്കൾ പ്രബോധകന്മാർ പണ്ഡിതന്മാർ നേതാക്കന്മാർ ഓൺലൈൻ ദയിമാരായ ആളുകൾ അവരുടെ എല്ലാവരുടെയും കബടങ്ങൾ വിശാലമാക്കി പ്രകാശം വരത്തി അവർണ്ണനീയമായ ജന്നാത്തൽ ഫിർദൌസിൽ അവരെ നീ പ്രവേശിപ്പിച്ച് അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹവേ നിന്റെ ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടി പ്രചാരണത്തിന് വേണ്ടി രാവും പകലും അധ്വാനിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ആദന്യരായ പ്രിയപ്പെട്ട നേതാക്കന്മാർ പണ്ഡിതന്മാർ പ്രബോധകന്മാർ ആദർശ ബന്ധുക്കൾ ഓൺലൈൻ ദായിമാരായ ആളുകൾ അവർക്കെല്ലാ നിലക്കുമുള്ള മഴഫിറത്ത് മർഹമത്ത് നൽകി അനുഗ്രഹിക്കണേ റബ്ബേ മബറൂറും മക്ബൂലുമായ പ്രതിഫലമായി വിചാരണയുടെ വിഭവങ്ങളായി നീ സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുവേ ദീനിൻ്റെ മേഖലയിൽ പ്രവർത്തിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും സാഹചര്യവും ഒരുക്കിക്കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അവരെയും ഞങ്ങളെയും ജന്നാത്തൽ ഫിർദൌസിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ റബ്ബെ ഈ ഈയൊരു പ്രദേശത്ത് ആദർശത്തിൻ്റെ കെട്ടുറപ്പ് കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി ധീനിൻ്റെ പ്രകാശം സത്യസന്ധമായി മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു പള്ളി നിർമ്മിക്കുകയും അതിൻ്റെ പരിപാലനവും അതിൻ്റെ സംരക്ഷണവും ഏറ്റെടുത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആളുകൾക്ക് മബറൂറും മ പ്രതിഫലം പ്രധാനം ചെയ്ത് അനുഗ്രഹിക്കണേ റബ്ബേ ആരാരും സഹായിക്കപ്പെടാനില്ലാത്ത പാരത്തിരിക ലോകത്തിലെ വിചാരണയിലെ എളുപ്പമുള്ള വിഭവങ്ങളായി അവിടെ നീയത്തുകളും കർമ്മങ്ങളും നീ സ്വീകരിക്കണേ റബ്ബേ അള്ളാഹുവേൻ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും ആയിഷത്തിലും റിസുക്കിലും കച്ചവട രംഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ഹൈറും ബർക്കത്തും റഹ്മത്തും അമ്മത്തും പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കണേ അനുഗ്രഹിക്കണേറബേ ഈ പള്ളിയേക്കാൾ മനോഹരമായൊരു ഭവനം നാളെ ജന്നാത്തൽ ഫിർദൌസിൽ നിർമ്മിച്ചു കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേം അള്ളാഹുവേ പാവങ്ങളുടെ വിധവകളുടെ പ്രയാസവും ദുഃഖവും ദുരിതവും അനുഭവിച്ചുകൊണ്ട് ആരോടും ഒന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിയാതെ വളരെ സങ്കടത്തോടു കൂടി ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒട്ടനവധി ആളുകളുണ്ട് നമ്മുടെ സമൂഹത്തിൽ അവരുടെ കണ്ണീരകറ്റാൻ അവരുടെ സങ്കടക്കടലിൽ അല്പം ആശ്വാസത്തിൻ്റെ തെളിനീർ ഒഴിച്ചു കൊടുക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒട്ടനവധി ആളുകൾ സഹോദരങ്ങളെ നന്മയുടെ പൂക്കളുമായി ആശ്വാസത്തിൻ്റെ പ്രവർത്തനങ്ങളുമായി സമാധാനത്തിൻ്റെ സന്ദേശവുമായി സാമ്പത്തികമായ ശാരീരികമായ മാനസികമായ സഹായഹസ്തങ്ങളുമായി തിരിച്ച ഒട്ടനവധി ആളുകളുണ്ട് അള്ളാഹുവേ അവരാഗ്രഹിച്ചതുപോലെ സമ്പൂർണമായ പ്രതിഫലം പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ അള്ളാഹുവേ അവരുടെ നീയ്യത്തുകളും അവരുടെ സൽക്കർമ്മങ്ങളും പ്രബാദാത്തുകളും അവരുടെ മാനസികമായ ചിന്തകളും എല്ലാം ആരാരും സഹായിക്കാനില്ലാത്ത ആരും ആശ്വസിപ്പിക്കാനില്ലാത്ത സമാധാനിപ്പിക്കാനില്ലാത്ത പാരത്രിക ലോകത്ത് വിചാരണയുടെ എളുപ്പത്തിന് വേണ്ടിയുള്ള വിഭവങ്ങളായി നീ സ്വീകരിക്കണേ റബ്ബേം ആ കർമ്മങ്ങൾ കൊണ്ട് ആ നീയത്തുകൾ കൊണ്ട് ആ സ്വതക്കാത്തുകൾ കൊണ്ട് അമലസ്വാളി കൊണ്ട് ജന്നാത്ത് ഫിർദൌസിൻ്റെ വസത്തിൽ ജന്നയിൽ ഒരു വീട് നിർമ്മിച്ചു കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേം അള്ളാഹുവേ അവരുടെ ജീവിതത്തിലും കുടുംബത്തിലും മ ഈഷത്തിലും കച്ചവട രംഗങ്ങളിലും നിന്നിൽ നിന്നുമുള്ള ولي أنقرهي دمائيا خير وبركة ورحمة ونعمة وبركة ونعمة وبركة ونعمة آمين السلام عليكم ورحمة الله وبركاته سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أَسْتَغْفِرُكَ واتوب إليك